റാം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബി ടി ബൽറാം, വയനാട്ടിൽ കാര്യമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ടി സിദ്ദിഖൊക്കെ പ്രതിഷേധ സമര രംഗത്തുണ്ട്. ഈ അക്രമം താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ആരാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്ന് കരുതുന്നു? പറയുന്ന ഒരു ക്രിമിനൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇന്നലകളിലും നമ്മൾ പല അവസരങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത്ര ഹീനമായിട്ടുള്ള ഒരു അക്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല സത്യത്തിൽ. കാരണം ഇതൊരു പ്രതിഷേധമാണ് എന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കൊടുക്കുന്നത് തന്നെ ശരിയല്ല. ഇതിന് പ്രതിഷേധം എന്നൊരു കാരണവശാലും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ക്രിമിനൽ സംഘത്തിന്റെ അഴിഞ്ഞാട്ടമാണ്. എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ പൂർണ്ണമായി ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? നേരിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള അധികാര സ്ഥാനത്താണോ അദ്ദേഹം ഇരിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇടപെട്ട് നടത്തേണ്ടുന്ന കാര്യമാണ്. അതിൽ രാഹുൽ ഗാന്ധി എന്ന ജനപ്രതിനിധി ജനങ്ങളുടെ ആശങ്ക വളരെ കൃത്യമായി തന്നെ ഭരണാധികാരികളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളതാണ്. ഇന്നലെയും മിഞ്ഞാന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്, രാഹുൽ ഗാന്ധി മറ്റ് പലതരത്തിലുള്ള സംഘപരിവാർ സർക്കാരിന്റെ വേട്ടയാടൽ അഭിമുഖീകരിക്കുമ്പോ അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ ഈ വയനാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ എം എൽ എമാരെ വിളിച്ച് അദ്ദേഹത്തിന്റെ ചേംബറിൽ വിളിച്ച് ഈ വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഈ ബഫർ സോൺ വിഷയത്തിൽ എങ്ങനെയാണ് തങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ മറ്റു തരത്തിലുള്ള വേട്ടയാടലുകളൊക്കെ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിക്ക് നേരെ സംഘപരിവാർ സർക്കാർ നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ഈ ഇതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധി എന്ന തലയിൽ താൻ എന്ത് നിലപാടെടുക്കണം, എന്ത് തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിലേക്ക് ഇത്ര ഒരു അക്രമ സമരം നടത്താൻ എസ് എഫ് ഐക്കാർക്കല്ലാതെ, ഡി വൈ എഫ് ഐക്കാർക്കല്ലാതെ, സി പി എംകാർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ശരി, ശ്രീ വി ടി ബൽറാം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം.